പോലീസിന്റെ സുരക്ഷാ വലയത്തിലൂടെ ശബരിമല ദർശനം നടത്തിയ ബിന്ദു അമ്മിണിക്ക് ഇപ്പോൾ പോലീസ് സംരക്ഷണം നൽകുന്നില്ല എന്ന പരാതിയുമായി ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബിന്ദു അമ്മിണി വാർത്താ സമ്മേളനം വിളിക്കുകയും ഇതേ ആരോപണം തന്നെ ഉന്നയിച്ചതുമാണ്. എന്നാൽ വിഷയത്തിൽ പോലീസ് കാര്യമായ യാതൊരു നടപടിയും എടുത്തില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് തനിക്ക് സംരക്ഷണം നൽകാൻ പോലീസുകാർ മടി കാട്ടുന്നുവെന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ ബിന്ദു വീണ്ടും പ്രതികരിച്ചത്. താൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് തടയാൻ കഴിയുന്നത്ര ദൂരത്തിലല്ല പോലീസുകാർ ഉള്ളതെന്നും ബിന്ദു അമ്മിണി പറയുന്നുണ്ട്. താൻ ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളും കറുത്ത നിറക്കാരിയും ആയതിനാലാണ് പോലീസുകാർ തന്നോട് ഇത്തരത്തിൽ വിവേചനം കാട്ടുന്നതെന്നും അവർ സൂചിപ്പിക്കുന്നു. ആ കുറിപ്പിനൊപ്പം തൻ്റെ കൂടെ പോലീസുകാർ നിൽക്കുന്ന ചിത്രവും ബിന്ദു അമ്മിണി നൽകിയിട്ടുണ്ട്. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എനിക്ക് കേരള പോലീസ് നൽകിയിരിക്കുന്ന പ്രൊട്ടക്ഷൻ വളരെ രസകരമാണ്. എന്നെപ്പോലെ ഒരാൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ മടിക്കുന്നവർക്കൊപ്പം 10 ചുവടെങ്കിലും വിട്ടു നടക്കണം. എൻ്റെ ജീവിതം എന്നത് ഒരു ഓട്ടപ്പാച്ചിലാണ്. അതിനിടയിൽ തങ്ങി നിൽക്കാൻ സമയം കിട്ടാറില്ല. ഷെഡ്യൂൾ ചെയ്ത സമയപ്രകാരവും അല്ലാതെയും ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഓട്ടത്തിന് വല്ല കാര്യവുമുണ്ടോ എന്നത് വേറെ കാര്യം. വീട്ടിലും കോളേജ് പരിസരങ്ങളിലും ഒപ്പം വരാൻ മടിയോടെയാണെങ്കിലും ഡ്യൂട്ടി ആയിപ്പോയതുകൊണ്ട് വരേണ്ടി വരുന്നവരാണ്. അതും ഒഴിവാക്കി കിട്ടാൻ കിണഞ്ഞ് ശ്രമിക്കുന്നവർ കുറവല്ല. ബിന്ദു അമ്മിണിക്കൊപ്പമാണ് ഡ്യൂട്ടി എന്നറിഞ്ഞാൽ കരഞ്ഞു വിളിക്കുന്നവരെ കുറിച്ച് അറിയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അത്രമാത്രം ഭീകര കഥാപാത്രമാണോ ഞാനെന്ന്. എന്തായാലും ഒന്നെനിക്കുറപ്പാണ്, ഞാൻ ആക്രമിക്കപ്പെട്ടാൽ അത് തടയാനുള്ള ദൂരത്തല്ല പോലീസ് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എന്നെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ അവരെയാണോ അതോ അവർ എന്നെയാണോ നോക്കേണ്ടത് എന്നത് ഒരു ഗൗരവമായ ചോദ്യമായി അവശേഷിക്കുന്നു. ദളിത് സ്ത്രീ, അതും കറുത്തത്, സാധാരണക്കാരി, സാധാരണ സൗന്ദര്യ സങ്കല്പങ്ങളിൽ വരാത്തവൾ, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് പോലീസ് സംരക്ഷണം കൊടുത്തത് ശരിയാണോ? നല്ല വീട്, വാഹനം, പരിചരക്കാർ, പിന്നെ ആവശ്യത്തിന് കാശും അധികാരവും ഇങ്ങനെയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പോലെയാണോ സാധാരണക്കാരുടെ ജീവന് വില കൊടുക്കുന്നത്? വേണിൽ ആക്രമിക്കപ്പെട്ടാൽ അതിനുശേഷം പോലീസ് സാധാരണ ചെയ്യുന്ന നടപടികൾ കൈക്കൊള്ളും. അതേസമയം കുറിപ്പിൽ വളരെ സൗഹാർദ്ദത്തോടെ പ്രൊട്ടക്ഷൻ തരുന്ന അപൂർവം ചിലർ ഇല്ലാതില്ല എന്നും അവരെ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ കുറിപ്പ് എഴുതട്ടെ എന്നും ബിന്ദു കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ശബരിമലയിൽ കയറിയപ്പോൾ ഇതുപോലെയൊന്നും കണ്ടില്ല. അന്ന് പോലീസിനെയും സർക്കാരിനെയും വാനോളം തന്നെയായിരുന്നു ബിന്ദു അമ്മിണി പൊക്കി പറഞ്ഞത്. ഇന്നിപ്പോൾ നേരെ വിപരീതമായിരിക്കുന്നു. എന്തായാലും ബിന്ദു അമ്മിണിക്ക് വിഷമിക്കണ്ട. അന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന സമയത്ത് പോലീസിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കുറച്ചധികമാണ് ജോലിഭാരം. അതുകൊണ്ട് ഇപ്പോൾ ED തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, പോലീസ് എന്തായാലും തിരിച്ചെത്തും. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.